മലയാളികളുടെ അഹങ്കാരമാണ് ഫഹദ് ഫാസിൽ. ഇന്ന് ആ ഫാഫയുടെ പിറന്നാൾ ദിനമാണ്. 40 വയസ്സിലേക്ക് നീങ്ങുന്ന ഫഹദിനെ സിനിമാ ലോകവും ആരാധകരും രാവിലെ മുതൽ തന്നെ ആശംസകൾ അറിയിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഒട്ടുമേ സജീവമല്ലാത്ത ഫഹദിനെ വിഷ് ചെയ്യാൻ എല്ലാവരും എത്തുമ്പോൾ നസ്രിയ എന്ന അക്കൗണ്ടിനെ ടാഗ് ചെയ്ത് തന്നെയാണ് എത്തുന്നത്. ഇപ്പോഴിതാ ഫഹദിന്റെ ഭാര്യ മലയാളികളുടെ പ്രിയപ്പെട്ട നടി നസ്രിയയുടെ പോസ്റ്റ് തന്നെയാണ് വൈറലാകുന്നത്. ഫഹദിന്റെ പിറന്നാളിന് സന്തോഷവും ആശംസകളും അറിയിക്കുന്നതാണ് പോസ്റ്റ്. രാത്രി തന്റെ ഭർത്താവിനോടൊപ്പം കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ചിത്രവും നസ്രിയ പങ്കുവച്ചിരിക്കുന്നു. പുറകിൽ ബലൂണുകൾ നിറച്ച് അതിൽ സന്തോഷത്തോടെ ഇരുവരും ചേർന്ന് നിന്ന് കേക്ക് മുറിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയെന്ന് ആരാധകർ പറയുന്നു. വലിയ ഒരു ചോക്ലേറ്റ് കേക്ക് തന്നെയായിരുന്നു. 40 എന്നെഴുതിയ ബാഡ്ജ് കൂടി ഫഹദിന്റെ ഷർട്ടിൽ നസ്രിയ കുത്തിവയ്ക്കുന്നുണ്ട്. 4 ചിത്രങ്ങളാണ് നസ്രിയ പങ്കുവച്ചിരിക്കുന്നത്. ആദ്യത്തെ 3 ചിത്രങ്ങളിലും ചുവന്ന തൊപ്പി ധരിച്ചിരിക്കുന്ന ഫഹദിനെ കാണാം. പിന്നാലെയാണ് ആ ചുവന്ന തൊപ്പിയുടെ രഹസ്യം കൂടി നസ്രിയ പുറത്തുവിട്ടത്. അവസാനത്തെ ചിത്രത്തിൽ ആ തൊപ്പി നസ്രിയയാണ് വച്ചിരിക്കുന്നത്. ആ സമയം സൈഡിൽ എഴുതിയിരിക്കുന്നത് കണ്ടാണ് ആരാധകർ കൂടുതലും ഞെട്ടിയത്. ഫഹദിനെ ആരാധകർ ചുരുക്കി വിളിക്കുന്ന പേര് ഫാഫ എന്നാണ്. ഫാഫ എന്ന അച്ചടിച്ച തൊപ്പിയായിരുന്നു നസ്രിയ ഫഹദിന് വേണ്ടി സമ്മാനമായി നൽകിയത്. അതായിരുന്നു ആ ചുവന്ന തൊപ്പിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഫഹദ് കയ്യിൽ നിന്ന് തൊപ്പി വാങ്ങി സ്റ്റൈലായി 4ാമത്തെ ചിത്രത്തിൽ നസ്രിയ വച്ചിരിക്കുന്നത് കാണാൻ തന്നെ ആരാധകർ ഏറ്റെടുത്തു എന്ന് പറയാം. തൊപ്പിയുടെ അറ്റത്ത് ഫാഫ എന്ന് എഴുതിയിരിക്കുന്നതും കൂടി ആയപ്പോൾ ആരാധകർ ഇത് ഏറ്റെടുത്തു. ഹാപ്പി ബർത്ത്ഡേ മിസ്റ്റർ ഹസ്ബൻഡ്, പ്രായം കൂടുംതോറും നന്നാവുന്നുണ്ട്, മികച്ചത് വരാനിരിക്കുന്നതേയുള്ളൂ എന്ന അടിക്കുറിപ്പോടെയാണ് നസ്രിയ ചിത്രങ്ങൾ പങ്കുവച്ചത്. നിരവധി താരങ്ങളാണ് കമന്റുമായി എത്തിയത്. ഫഹദിന്റെ പിറന്നാൾ ആശംസകൾ നേർന്ന് നൽകുകയാണ് സിനിമാ ലോകം. ഈ പോസ്റ്റിന് താഴെ നിരവധി പേർ പിറന്നാൾ ആശംസിച്ച് എത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒന്നുമേ സജീവമല്ലാത്ത ഫഹദ് ഫാസിലിനെ സ്വാഭാവികമായി എല്ലാവരും ടാഗ് ചെയ്തെത്തുന്നത് നസ്രിയയുടെ അക്കൗണ്ട് വെച്ച് തന്നെയാണ്. ഇപ്രാവശ്യവും ഫഹദിന് ബർത്ത്ഡേ ആശംസിച്ച് എത്തിയവരെല്ലാവരും നസ്രിയെ ടാഗ് ചെയ്ത് തന്നെയാണ് എത്തിയതും. മലയാള സിനിമയെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഫഹദ് എന്ന നടനെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. വിക്രം, പുഷ്പ, സൂപ്പർ ഡീലക്സ് തുടങ്ങി മലയാളം അല്ലാത്ത സിനിമകളിലും തന്റെ സാന്നിധ്യം അറിയിച്ച് ഓരോ പടിയായി മുന്നേറുകയാണ് ഫഹദ് ഫാസിൽ എന്ന മലയാളത്തിന്റെ ഇതിഹാസം. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.